എന്താണ് പ്ലംബർ മന്മത? ഏ ചെറിയൊരു കേസ്. കേസോ? ആ വെള്ളടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഞാൻ വെള്ളടിച്ച് നട റോട്ടി കയറുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ പുറത്തിറങ്ങാറില്ലല്ലോ, വീട്ടിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഡിവോഴ്സ് നോട്ടീസ് അല്ലേ? ഞാനായിട്ട് ഒന്നും ചെയ്തല്ല സാർ. അല്ല, വേണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് താൻ എന്താ എന്നെ ഒന്ന് ഇതിനു മുമ്പ് വന്ന് കാണാൻ ഞാൻ എന്നേ? അപ്പൊ ഈ പേപ്പർ ഇട്ടപ്പോ എനിക്ക് വായിച്ചിട്ടൊന്നും പിടിയിട്ടില്ല ആദ്യം. പിന്നെ ഇവൻ ഇവനല്ല, ഇവന്റെ പരിചയത്തിലുള്ള ഒരാളെ കൊണ്ട് വായിപ്പിച്ചപ്പോഴേ ഇതാണെന്ന് മനസ്സിലായത്. കൂട്ടുകാരനാ? കൂട്ടുകാരനല്ല സാർ, കൂടെ വന്നതാണ്. ഏ, കൂടെ വന്നതാണ്. അപ്പൊ ഇതിപ്പോ ഇവരിങ്ങനെ ഡിവോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് മനപ്രയാസം ഒന്നും ഇല്ല അല്ലേ? മനപ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട്, എന്നാ ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല സാറേ. എന്താ കാരണം മനപ്രയാസത്തിന്? എന്താ കാരണം? ഒന്നുമില്ല, അവക്ക് സർക്കാർ ജോലിയുള്ള ആളല്ലേ, മാസം ഒരു വരുമാനം കിട്ടണം. അത് കിട്ടും. കിട്ടിക്കൊണ്ടിരിക്കുന്ന കാശിന്റെ കണക്ക് ഞാൻ ചോദിക്കുമ്പോ അത് കുഴപ്പമാണ്. അവളീ കിട്ടണ മുഴുവനും കൊണ്ടുവന്ന് അവളെ വീട്ടിൽ അവളെ അപ്പന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ശരി, ഇവിടെ വീട്ടിലെ ചെലവിനൊന്നും തരില്ലേ? അതാണ് സാറേ. അപ്പൊ ഒരു ഭർത്താവ് എന്ന നിലയില് നിങ്ങള് പണിക്ക് പോവില്ല എന്നുള്ള കാര്യം അറിയാം, കുറെ കാലമായിട്ട് അറിയാം. പണിയില്ല സാറേ, അതുകൊണ്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവാറില്ലല്ലോ, കാരണം വെള്ളടിച്ചിട്ട് അവിടെയും ഇവിടെ ഒക്കെ കിടക്കണ്ട. ഇപ്പൊ അങ്ങനെ പഴയ പോലെ ഒന്നുമില്ല സാറേ. ഇല്ല, അപ്പൊ കാശ് കിട്ടുണ്ടാവില്ല. ഇപ്പൊ അവര് തരണ്ടാവില്ല. അപ്പൊ അതെന്തിനാവട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഈ ഡിവോഴ്സ് ചെയ്യണേല് നിങ്ങക്ക് വിഷമല്ല? ഡിവോഴ്സ് കിട്ടിയാ കൊള്ളാന്നുള്ളത് തന്നെയാണ്. ആ പിന്നെ എന്താ കൊള്ളാത്തത്? എന്താ ഡിവോഴ്സ് ചെയ്തിട്ട് അവര് അധ്വാനിക്കുന്ന പൈസ കൂടി കിട്ടണം അല്ലേ? അതിനുള്ള പദ്ധതി ഉണ്ടാവണം. എന്താണോ, വേറൊന്നുമില്ല, മാസം 13,000 വീട് വാടക കൊടുക്കണം. ആ കൊടുക്കണം. അത് ശരിയാ. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ അധ്വാനിച്ച കാശ് കൊടുത്താലാണ് ഈ വീട്ടുടമസം കാശ് വാങ്ങുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ അധ്വാനിച്ച കാശ് കൊടുത്താ വീട്ടുടമസം വാങ്ങൂല കാശ് അല്ലേ? ഞാനും അയാളുമായിട്ടാണല്ലോ കരാറ്. എന്ത് കരാറോ? ഒരു കുടുംബം നോക്കേണ്ട ഒരു മനുഷ്യൻ അല്ല, ഒന്നാന്തരം പണിയേറാൻ ആളാണ്, നല്ല പ്ലംബറാണ്. ഒരു പണിക്ക് വിളിച്ചാ വരൂല? പണിക്കൂല വിളിച്ചാ പൊതുവെ പറയാനുണ്ട്. നിങ്ങക്ക് എന്താ പണി? പണിക്കോല്ല സാറേ. പണിക്കോല്ല. പണിക്കോല? പണിക്ക് പോവില്ല, കൂട്ടുകാർ പോവും. നിങ്ങളും പണിക്കൂലില്ല? അപ്പൊ നിങ്ങളുടെ കാര്യം എന്നാ പറയ? ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് വേണം, പൈസക്ക് ബുദ്ധിമുട്ടുണ്ടേ. അത് ഞാൻ അറിഞ്ഞോ? അല്ല, അങ്ങനെയല്ല, പൈസ കിട്ടാനുള്ള ഒരു വകയും കൂടി ഉണ്ടാക്കണം. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് ചെയ്താലും അല്ലേ? അങ്ങനെ എന്തൊരു വകുപ്പുണ്ടോ എന്നുള്ളതാ. ഇതിപ്പോ ഹിന്ദു മാരേജ് ആക്ട് 24 പ്രകാരം ഒരു നിയമമുണ്ട്. ഈ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താവിന് ഒരു നിശ്ചിത തുക കൊടുക്കണം എന്നൊരു നിയമമുണ്ട് സാറേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട സാറേ, ധൈര്യമായിട്ട് കേസ് എടുത്ത് നീക്കിക്കോ. നീങ്ങ, കാരണം കൈ കിട്ടുമല്ലോ അല്ലേ? എന്റെ ഭാര്യ ഒന്നും വേണ്ട സാറേ. സാറേ സാറേ, എന്റെ ഭാര്യ വേറെ തന്നെ ഒളിച്ചു ഓടിപ്പോയി ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അപ്പുറം. ഓളെ കഴിയുമ്പോൾ നിനക്ക് സാമ്പത്തിക സഹായം കിട്ടുന്ന വല്ല നിയമം ഉണ്ടാവോ സാറേ? ഇതൊന്നും കഴിയട്ടെ കേട്ടോ. മതി സാറേ, സംസാരിക്കാം. കൂട്ടുകാരനല്ലേ, കൂടെ വന്നാണ് അല്ലേ? അതേ, അപ്പൊ ഞാൻ ഈ വഴിക്കൊന്ന് നീങ്ങി നോക്കാം സാറേ. എന്നാ പിന്നെ ഈ വരുന്ന അടുത്ത ദിവസം തന്നെ ഈ കേസ് ഒന്ന് തീർപ്പാക്കിയല്ലേ വേഗം അല്ലേ? അപ്പൊ കാശിനോട് വേഗം കിട്ടുമല്ലോ അല്ലേ? കാശിന്റെ ഇതുണ്ടല്ലോ സാറേ. ഈ കോടതിയിലൊക്കെ കയറി ഇറങ്ങിയ കുടുംബത്തിന് ചീത്തപ്പേരാവേ വലിയ തറവാടികളാണ്. ഏ തറവാടികളാണ്? അതെ, ഭയങ്കര തറവാടികളാണ്. ഒരു കാര്യം, ഇപ്പൊ തറവാടികൾ രണ്ടാളും ഇപ്പൊ തൽക്കാലം എന്നാ പോയിക്കോ, ഞാനൊക്കെ ഒന്ന് നോക്കട്ടെ. എനിക്കൊരു സംശയം. എന്താണ്? ഇപ്പോ സർക്കാർ ജോലിയുള്ള എന്റെ ഈ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യുമ്പോ എനിക്ക് മാസാമാസം ഒരു തുക കിട്ടും എന്ന് പറഞ്ഞല്ലോ. അത് കോടതി തീരുമാനിക്കണം, എന്നാ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ സർക്കാർ ജോലിയുള്ള വേറൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഈ തുക കിട്ടുമോ? എന്റെ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവേ. എനിക്ക് കിട്ടൂലല്ലേ? ആളെ കൊണ്ട് പോയ സാറേ. ഇപ്പം പറഞ്ഞാൽ എനിക്കും തിരിയില്ല. ആ അത് തിരിയില്ല. നിങ്ങൾ രണ്ടാളും ഏകദേശം ഒരേ മാതിരി തന്നെയാണ്. സ്പീഡാക്കാം. മറിമായം.